Welcome back to Shubhi's World. Hello, Assalamu Alaikum, welcome back. ഇന്ന് നമ്മൾ ലുലുവിൽ ചെറിയൊരു ഷോപ്പിങ്ങിന് വന്നതേനു കേട്ടോ. അപ്പോഴാണ് ഇവിടെ മാംഗോ മാനിയ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടക്കുന്നുണ്ടെന്ന് കേട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, വീഡിയോ എടുത്തിട്ട് അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മളെ കൂടെ മാംഗോ മാനിയ കാണാൻ നിങ്ങളും കൂടെ വാട്ടോ. അപ്പോൾ ഇതാ എൻട്രൻസിൽ തന്നെ മാംഗോൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാങ്ങൊക്കെ ഇങ്ങനെ കൊട്ടയിലാക്കി വെച്ച് കണ്ടിട്ട് സേമോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് കേട്ടോ മാംഗോ മാനിയെ കാണാൻ പോയിട്ടുള്ളത്. ആദ്യം തന്നെ അത് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങിക്കാൻ വന്ന സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല, അത് വെറുതെ ഇങ്ങനെ നോക്കി നടന്ന സമയം കളയുള്ളൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. പിന്നെ സാധനങ്ങൾ വാങ്ങിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. മാനിയൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് കയറിയപ്പോൾ നല്ല രസമാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. പല തരത്തിലുള്ള മാങ്ങകളാണ് അവിടെ കാണാൻ പറ്റിയത്. പഞ്ചാര മാങ്ങയും അതുപോലത്തെ പല വെറൈറ്റി മാങ്ങകളും അവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഏതെടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷനായിട്ടോ. പിന്നെ ഓരോ തരം മാങ്ങയെന്നും രണ്ട് രണ്ട് മാങ്ങായിട്ടൊക്കെ എടുത്ത് അങ്ങനെ ഒരു അഞ്ചെട്ട് മാങ്ങ ഒപ്പിച്ചിട്ടുണ്ട്. വാങ്ങിക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയത് ഇതൊക്കെ നടന്ന് കാണാനാണ് കേട്ടോ. കുറേ മാങ്ങ കാണുമ്പോൾ എന്താ പറയുക, നല്ലൊരു രസമുണ്ട്. പല തരത്തിലുള്ള മാങ്ങകളാണല്ലോ, അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ വരെ ഇതൊക്കെ സെറ്റാക്കി വെച്ചതുണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം കുവൈത്തിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ലുലുവിൽ പോയിട്ട് മാംഗോ ഫെസ്റ്റിവലൊക്കെ ഒന്ന് കാണുക. കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ പല തരത്തിലുള്ള മാങ്ങകൾ കാണുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നിട്ട് കാണുകയും ചെയ്യുക, വാങ്ങിക്കുകയും ചെയ്യുക. ഒരുവിധം എല്ലാ രാജ്യത്തുള്ള ലുലുവിലും മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. സൗദിയിലായാലും ദുബായിലായാലും ഒക്കെ മാംഗോ ഫെസ്റ്റിവൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഷുവൈക്കിൽ അൽറായി ലുലുവിലാണ്. ബാക്കി ലുലുവിലൊക്കെ മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഏതായാലും നമ്മളിവിടെ കുറേ തിരിഞ്ഞഴിച്ച് എല്ലാം കണ്ടിട്ട് കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാടായിട്ടുണ്ട്. സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ നമ്മൾ ബില്ലാക്കിയിട്ട് വേഗം വീട്ടിൽ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം മാങ്ങൊക്കെ നന്നായിട്ട് കഴുകി അതിൽ നിന്ന് രണ്ട് മാങ്ങ നമ്മൾ കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ മക്കൾക്കൊക്കെ മാങ്ങ തിന്നാൻ പൂതിയായിട്ട് അപ്പം തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു മാങ്ങ നല്ല മധുരമുണ്ടായിനി കേട്ടോ. ഒന്നാണെങ്കിൽ അത്യാവശ്യം പുളിയുണ്ടായിനി. ബാക്കിയുള്ള മാങ്ങൻ്റെ അവസ്ഥ എന്താണെന്ന് കട്ട് ചെയ്താലേ അറിയുള്ളൂ. കണ്ടിട്ട് വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.